പ്രിയങ്കനായ അധ്യക്ഷൻ, തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ UDF ചെയർമാൻ അബ്ദുള്ളക്കുട്ടി, നമുക്കൊക്കെ പ്രിയങ്കരനും ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ സമാധാന അധ്യക്ഷൻ ബഹുമാനായ ശ്രീ ജനാബ് ഐദരലി ശിഹാബ് തങ്ങൾ അവരെ, വേദിയിലിരിക്കുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവും എൻ്റെ വന്ദ്യനായ പിതാവ് സീതിയാജിയുടെ ആത്മസുഹൃത്തുമായ പ്രിയപ്പെട്ട ആര്യാടൻ സാർ, വേദിയിലിരിക്കുന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി അജീഷ് അഡാലത്ത്, പ്രിയപ്പെട്ട ബാപ്പുട്ടി, പ്രിയപ്പെട്ട കുഞ്ഞേമാക്ക, ജില്ലാ പഞ്ചായത്ത് മെമ്പർ എൻ എ കരീം സാഹിബ്, ബഹുമാനായ നിയോജകമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട MC മുഹമ്മദ് അജി സാഹിബ് അടക്കമുള്ള വേദിയിലിരിക്കുന്ന ഐക്യ ജനാധിപത്യങ്ങളുടെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരു സുദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. ഏറനാടിൻ്റെ കന്നി MLA ആയി 2011 മുസ്ലിം ലീഗിൻ്റെ UDF സ്ഥാനാർത്ഥിയായി എന്നെ പ്രഖ്യാപിച്ച് ശക്തമായ ഒരു മത്സരത്തിൽ എന്നെ ആ കാലഘട്ടത്തിൽ വമ്പിച്ച ഭൂരിപക്ഷത്തിന് നിങ്ങൾ വിജയിപ്പിച്ചു. നിങ്ങളുടെയൊക്കെ പ്രതീക്ഷകൾക്കനുസരിച്ച് നിങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസത്തോടു കൂടി തന്നെ വളരെ ഭംഗിയായി 483 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളും ഒട്ടേറെ ക്ഷേമ പ്രവർത്തനങ്ങളും നടത്താൻ ആ കാലഘട്ടത്തിൽ നമുക്ക് സാധിച്ചു. അവികസിത പ്രദേശമായിരുന്ന ഊർങ്ങാട്ടിയിൽ മലയോര മേഖലയിൽ എല്ലാ അർത്ഥത്തിലും ഗതാഗത സൗകര്യങ്ങൾ ഉണ്ടാക്കി. അതുപോലെ തന്നെ 4 UP സ്കൂളുകൾ ഹൈസ്കൂളാക്കി, 2 ഹൈസ്കൂളുകൾ ഹയർ സെക്കൻഡറി ആക്കി. അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് ഏറനാടിൻ്റെ ഏറ്റവും മുന്നേറ്റം പദ്ധതിയിൽ സ്കൂൾ ബസ്സുകൾ കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി LP സ്കൂളുകൾക്ക് ബസ്സുകൾ അനുവദിച്ചു. അങ്ങനെ വികസന പ്രവർത്തനങ്ങൾ നമ്മളൊരു മാതൃക കാട്ടി. സംസ്ഥാനത്ത് ആദ്യമായി MLA ജനസമ്പർക്ക പരിപാടി നടത്തി. 103 ആളുകൾക്ക് 65,000 രൂപ വിലയുള്ള മുച്ചക്ര വാഹനങ്ങൾ സൗജന്യമായി നമുക്ക് നൽകുവാൻ സാധിച്ചു. അങ്ങനെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തി നമ്മൾ 2016 തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. UDF അധികാരത്തിൽ പോയി, LDF അധികാരത്തിൽ വന്നു. ഒരുപാട് പ്രയാസങ്ങൾ പ്രാദേശികമായി CPMന്റെ നേതാക്കന്മാരിൽ നിന്നും, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് എതിർപ്പുകൾ, ഏത് വികസനം കൊണ്ടുവന്നാലും മുടക്കാനുള്ള ഒരു പ്രവണത. ഈ കാണുന്ന അരീക്കോട് സ്റ്റേഡിയം 11.5 കോടി രൂപക്കാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഭരണാനുമതി ലഭിച്ചത്. ആദ്യഘട്ടത്തിൽ 5.5 കോടി രൂപയ്ക്ക് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചു. 3 കൊല്ലം കഴിഞ്ഞ് പ്രവൃത്തി കഴിഞ്ഞപ്പോൾ 2017 DYFA കാരൻ്റെ ഒരു പരാതി വിജിലൻസിന്, അതിനെ ടെൻഡർ ചെയ്തു. 4.43 കോടി രൂപയ്ക്ക് ടർഫ്, അത് അവിടെ നിന്നു. ഞാൻ ചോദിക്കട്ടെ CPMമാരോട്, പിന്നെ എന്ത് നിങ്ങൾ ചെയ്തു? അവസാനം കഴിഞ്ഞ അസംബ്ലിയിൽ ഞാൻ ബഹുമാനായ വ്യവസായ വകുപ്പ് മന്ത്രിക്ക് ഒരു സബ്മിഷൻ കൊടുത്തപ്പോൾ പിന്നീട് 1.23 കോടി രൂപയ്ക്ക് ഇവിടെ ഒരു പുല്ല് വെച്ച് പിടിപ്പിച്ച് തരാം എന്ന് പറഞ്ഞു. കഴിഞ്ഞ 5 കൊല്ലം CPM ഈ മണ്ഡലത്തിൽ അവർ മുൻകൈയെടുത്ത് ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതിൽ അവർ പരിശോധിക്കണമെന്നാണ് എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്. റീബിൽഡ് കേരള 186 കോടി രൂപ, എരഞ്ഞിമാവിൽ നിന്ന് സൗത്ത് പുത്തനം, സൗത്ത് പുത്തനം മുതൽ മഞ്ചേരി നെല്ലിപ്പറമ്പ്, സൗത്ത് പുത്തനം മുതൽ എടവണ്ണ വരെയുള്ള 186 കോടി രൂപ. റീബിൽഡ് കേരളയിലെ അപാകതകൾ സംബന്ധിച്ച് ഞാൻ ഒരു അസംബ്ലിയിൽ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു. അടിയന്തര പ്രമേയം അവതരിപ്പിച്ചപ്പോൾ അവസാനം പിന്നെ ആ മീറ്റിംഗ് തീരുമാനിച്ചു, 1 ഏറനാട് മണ്ഡലത്തിലെ ഉൾക്കുക, അപ്പോൾ കരുണ കുട്ടിക്ക് പാലുള്ളൂ എന്നുള്ളത് ഞാൻ അവിടെ വെച്ച് മനസ്സിലാക്കി. അങ്ങനെ 186 കോടി രൂപയുടെ വികസനം വേണം. 1.5 കൊല്ലം 18 മാസം കഴിഞ്ഞാൽ എരഞ്ഞിമാ മുതൽ അലീക്കോട് എടവണ്ണ വരെയും അതുപോലെ തന്നെ മഞ്ചേരി നെല്ലിപ്പറമ്പിലുള്ള ആധുനിക രീതിയിലുള്ള ഒരു റോഡ്, മഞ്ചേരി അലീക്കോട് നിന്ന് നെല്ലി എക്കാപ്പറമ്പ് വരെയുള്ള റോഡ് 12 കോടി രൂപ, റോഡിൻ്റെ ഇരു സൈഡുകൾ ഹാൻഡ് റെയിൽസും ടൈൽസും ഉള്ള ഒരു സംവിധാനം. മണ്ഡലത്തിൽ 127 കോടി രൂപയുടെ കുടിവെള്ള പദ്ധതികളാണ് നടക്കുന്നത്. എടവണ്ണയിൽ 58 കോടി രൂപയുടെ കുടിവെള്ള പദ്ധതി, കാവനൂരിൽ 27 കോടി രൂപയുടെ കുടിവെള്ളതി, അരീക്കോട് വീട്ടുമുറ്റത്ത് തേപ്പത്തുന്നതിന് 6.5 കോടി രൂപ ജലജീവൻ മിഷൻ പദ്ധതി, ഊർങ്ങാട്ടി പഞ്ചായത്തിൽ 26.5 കോടി രൂപയുടെ ജലനിധി പദ്ധതി പൂർത്തീകരിച്ചു. ഇനിയും ഒട്ടേറെ പദ്ധതികൾ നമുക്ക് നടക്കണം. അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾ ആരോഗ്യ മേഖലയിലാണെങ്കിൽ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി 4 കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ മാറ്റി. MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും MLA ഫണ്ടിൽ നിന്നും ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചു. സംസ്ഥാനത്ത് ആദ്യമായി നിങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാം, ഏറനാടിൻ്റെ ഏറ്റവും മുന്നേറ്റം പദ്ധതിയിൽ 1 മുതൽ 7 വരെയുള്ള LP സ്കൂളുകൾ, 34 ഗവൺമെൻറ് LP UP സ്കൂളുകൾ, അതിൽ 362 ക്ലാസ് റൂമുകൾ MLA ആസ്തി വികസന ഫണ്ട് ടൈൽ ഇട്ട് ഹൈടെക് ആക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് വന്നു. MLA ആസ്തി വികസന ഫണ്ടും PTA ഫണ്ടും ജനങ്ങളുടെ ഫണ്ടും ഉപയോഗിച്ചുകൊണ്ട് മണ്ഡലത്തിലെ 32 എയ്ഡഡ് സ്കൂളുകളിൽ
എയ്ഡഡ് സ്കൂളുകളിൽ ടൈൽസ് എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. നമ്മുടെ പ്രിയങ്കരനായ എം പി രാഹുൽ ഗാന്ധി എം പി അതിന്റെ പൂർത്തീകരിച്ച സ്കൂൾ ക്ലാസ് റൂമുകളുടെ ഉദ്ഘാടനവും പ്രവൃത്തിയുടെ എയ്ഡഡ് സ്കൂളുടെ പ്രവൃത്തി ഉദ്ഘാടനവും കഴിഞ്ഞ 23-ാം തീയതി നമ്മുടെ നിയോജക മണ്ഡലത്തിൽ വെച്ച് നിർവഹിച്ചു. അങ്ങനെ ഒട്ടേറെ പദ്ധതികൾ ആരംഭിക്കാൻ ചെയ്തു. എൻ്റെ ജീവിത അനുഭവം കൊണ്ട് വാപ്പാക്ക് ക്യാൻസർ വന്നാൽ മകൻ അനുഭവിക്കുന്ന വേദന, മകൾക്ക് ക്യാൻസർ വന്നാൽ വാപ്പ അനുഭവിക്കുന്ന വേദന, ഇത് രണ്ടും ജീവിതത്തിലറിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഒരു ക്യാൻസർ രോഗി വന്നാൽ, ഒരു ക്യാൻസർ രോഗം ഒരു വീട്ടിലെ ഒരു അംഗത്തിന് വന്നാൽ ഉണ്ടാവുന്ന പ്രയാസം, എൻ്റെ പ്രയാസങ്ങളൊക്കെ നന്നായി അറിയുന്ന ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ആര്യാണൻ സാർ. 1996 മുതൽ 2001 വരെ ഞാൻ ചില സമയങ്ങളിലൊക്കെ പോകും. എന്നോട് ചോദിക്കും എന്താണ് കുട്ടീൻ്റെ വർത്തമാനം എന്ന് ചോദിക്കും. പല സമയങ്ങളിലും എന്നെ അന്വേഷിക്കും. ഞാൻ സാമ്പത്തികമായി വളരെയധികം പ്രയാസം അനുഭവിച്ചു. 100 രൂപയ്ക്ക് വരെ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അങ്ങനെ പ്രയാസങ്ങൾ, അതെന്തുകൊണ്ട് വെച്ചാൽ സാമ്പത്തികമായി കുടുംബങ്ങളും വ്യക്തിബന്ധങ്ങളും ഒക്കെ ഉണ്ടായി. എല്ലാവരും എന്നെ ഒരുപാട് സഹായിച്ചു. ഇതുപോലെയുള്ള ഒരു രോഗം സാധാരണക്കാരൻ്റെ ഒരു കുടുംബത്തിൽ വന്നാൽ അവനുണ്ടാവുന്ന പ്രയാസം, ആ കുടുംബത്തിനുണ്ടാവുന്ന വിഷമം എന്താണെന്ന് സ്വയം മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്ന നിലക്കാണ് എൻ്റെ നീണ്ട 6 കൊല്ലത്തെ ഒരു പ്രയത്നത്തിൻ്റെ ഫലമായാണ് പാവപ്പെട്ട ആർക്കും രോഗം വരാതിരിക്കട്ടെ, പാവപ്പെട്ട ആളുകൾക്ക് ക്യാൻസർ രോഗം വന്നാൽ സൗജന്യമായ ഒരു ചികിത്സാ കേന്ദ്രം എടവണ്ണയിൽ സീതിയാജി ക്യാൻസർ സെൻ്റർ ആരംഭിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് എന്നാണ് എനിക്ക് കൂടെ പറയുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ മാമോഗ്രാം, സ്ത്രീകളിൽ കാണുന്ന ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഗർഭാശയ ക്യാൻസർ, ഇതൊക്കെ തുടക്കത്തിൽ കണ്ടുപിടിക്കാനുള്ള ആധുനിക രീതിയിലുള്ള മാമോഗ്രാം മെഷീൻ. അവിടെ 10-12 ബെഡാണ് കീമോതെറാപ്പി ഇഞ്ചക്ഷൻ വെച്ചത്. നമുക്കറിയാം RCCയിലേക്കും മലബാർ ക്യാൻസർ സെൻ്ററിലേക്കും പോകുന്ന ഒരു അവസ്ഥ. ഇപ്പോൾ അഡീഷണലായിട്ട് 12 ബെഡുകൾ കൂടി അവിടെ സജ്ജമാക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ചികിത്സ സൗജന്യമായി, എല്ലാവർക്കും മാമോഗ്രാം സൗജന്യം, അൾട്രാസൗണ്ട് സൗജന്യം, ചികിത്സ സൗജന്യമുള്ള കേരളത്തിലെ ഏത് ഗവൺമെൻറ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിൽ, എന്നാൽ അതിൻ്റെ നടത്തിപ്പ് ഭോജന പങ്കാളിയുടെ സീതിയാജി ചാരിറ്റീസിൻ്റെ നിയന്ത്രണത്തിൽ നടക്കുന്ന ഒരു ആസ്പത്രിയായി അത് വളർത്താൻ, അത് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഈ ജീവിതത്തിലെ വികസന പ്രവർത്തനങ്ങളും എൻ്റെ പൊതുപ്രവർത്തനത്തിൽ എനിക്ക് ഏറ്റവും സംതൃപ്തി നൽകുന്നത്. ആ ക്യാൻസർ ആസ്പത്രിയാണെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ 3-ാമതായിട്ടാണ് ഇവിടെ മത്സരിക്കുന്നത്. നിങ്ങളെല്ലാവരും പറഞ്ഞു ഞാൻ തന്നെ ഇവിടെ നിൽക്കണം. എൻ്റെ പാർട്ടിയിൽ സമ്മർദ്ദം ചെലുത്തി, പാർട്ടി കമ്മിറ്റി കൂടി, UDF കൂടി, എല്ലാവരും ഐക്യകണ്ഠേനെ എന്നെ ഈ നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി. എൻ്റെ പാർട്ടിയും അംഗീകരിച്ചു, നിങ്ങളുടെ സസന്തോഷം സ്വീകരിച്ചു. ഇനി ഇവിടെ അങ്ങോട്ട് തിരഞ്ഞെടുപ്പ്, തിരഞ്ഞെടുപ്പ് ഒരു യുദ്ധമാണ്. ആലസ്യമുണ്ടായിരുത്. കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് പ്രവർത്തനം നടത്തി കൂടുതൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് എന്നെ വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയും. എനിക്കൊരു സ്വപ്നം കൂടിയുണ്ട്. അടുത്ത പ്രാവശ്യം ഞാൻ ഏറനാടിൻ്റെ MLA നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തേക്കുമ്പോൾ ഈ മണ്ഡലത്തിലെ ഒന്നുകിൽ PHC അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ, ഏറ്റവും 262 ക്യാൻസർ കിഡ്നി പേഷ്യൻ്റുള്ള ഒരു നിയോജക മണ്ഡലമാണത്. 262 ആളുകൾക്കാണ് ഡയാലിസിസ് ചെയ്യുന്നത്. 19 ആളുകളാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് നടത്തിയത്. ഞാൻ ഈ കണക്കെടുക്കാൻ കാരണം ബഹുമാനിയായ നമ്മുടെ MP രാഹുൽ ഗാന്ധി കോവിഡ് കാലഘട്ടത്തിൽ നമ്മുടെ കിഡ്നി സംബന്ധമായ ഡയാലിസിന് വിധേയമായ ആളുകൾക്ക് സൗജന്യമായി മരുന്ന് നൽകുന്ന ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തിരുന്നു. അതിലുള്ള ഒരു കണക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ കോവിഡ് കാലഘട്ടത്തിൽ ഞാൻ എടമണ്ണ പഞ്ചായത്തിലെ കിഡ്നി രോഗികൾക്ക് മരുന്ന് എത്തിക്കുന്ന ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തിരുന്നു. അപ്പോൾ അത്രയും രോഗികളുണ്ട്, എല്ലാവർക്കും ഡയാലിസിന് പോകാൻ ബുദ്ധിമുട്ട്. അതിനൊരു മാറ്റം MLA മുൻകൈ എടുത്തുകൊണ്ട് ഒരു 25-23 ഡയാലിസ് മെഷീൻ 6 ലക്ഷം രൂപ, അത് എൻ്റെ വ്യക്തിബന്ധങ്ങൾ ഉപയോഗിച്ച് ആളുകൾ കൊണ്ട് സ്പോൺസർ ചെയ്ത് ഒരു പഞ്ചായത്തിൽ ഒരു PSCയിൽ അടിസ്ഥാന സൗകര്യം MLA ആസ്തി ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപ അനുവദിച്ച്, അതുപോലെ തന്നെ 3-ാമതോ 4-ാമതോ ഡയാലിസ് മെഷീൻ ആ അവിടെ സ്ഥാപിച്ച് ആ പഞ്ചായത്തിൻ്റെയും അവിടെയുള്ള സർവീസ് ബാങ്കിൻ്റെയും ഒക്കെ കൂട്ടുത്തരവാദിത്വത്തോടു കൂടി, അതുപോലെ തന്നെ ബഹുജന പങ്കാളിത്തത്തോടു കൂടി ഓരോ പഞ്ചായത്തിലും 2 കൊല്ലം കൊണ്ട് ഡയാലിസ് സെൻറ്റർ സ്ഥാപിക്കാനുള്ള ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് എങ്ങനെ നടപ്പിലാക്കുന്നു വെച്ചാൽ അതിനൊരു മാതൃകയുണ്ട്. ആ മാതൃക അനുസരിച്ച് അതിൽ എങ്ങനെ കുഴിമണ്ണ പഞ്ചായത്തിലെ ഡയാലിസ് ഉണ്ടെങ്കിൽ കുഴിമണ്ണ പഞ്ചായത്തുകാർക്ക് മാത്രം, അരീക്കോട് പഞ്ചായത്തിന് കാരണം എന്നാലേ നമ്മുടെ നാട്ടുകാർക്ക് ഉപകാരം ഉണ്ടാവുള്ളൂ. ഞാൻ ഒന്നായിട്ട് തുടങ്ങിയാൽ കിട്ടൂല. അപ്പോൾ അതിന് ആ നാട്ടുകാരുടെയും സഹകരണത്തോടു കൂടി അങ്ങനെ ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കും. അതുപോലെ തന്നെ ഒരു പഞ്ചായത്തിൽ 3 സ്ഥലങ്ങളിൽ MLA ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഗ്രൗണ്ട് കളിക്കളം നിർമ്മിച്ചു കൊടുക്കുമെന്ന് കൂടിയാണ് ഈ സന്ദർഭത്തിൽ നിങ്ങൾ എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ പഞ്ചായത്തിൽ 126 കോടി രൂപയുടെ കുടിവെള്ള പദ്ധതി നടക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജലജീവൻ മിഷൻ പദ്ധതി, അത് ഉപയോഗിച്ചുകൊണ്ട് പഞ്ചായത്തിലെ എല്ലാ പ്രദേശങ്ങളിലും അടുത്ത 5 കൊല്ലം കൊണ്ട് എല്ലാവരുടെയും വീട്ടുമുറ്റത്ത് ശുദ്ധജലം എത്തിക്കുന്ന ഒരു പദ്ധതി പൂർത്തീകരി പണി ആരംഭിച്ച് പൂർത്തീകരിക്കുന്ന ഒരു നടപടി കൂടി ഉണ്ടാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്.
അതുപോലെ തന്നെ നമ്മുടെ മണ്ഡലത്തിൽ ഒരുപാട് പാലങ്ങൾ വന്നു. മൂലേപ്പാടന്മാരും ബോമാനായ ആരെയാണ് സാറ് അദ്ദേഹം തുടങ്ങി വെക്കുകയും പിന്നീട് ഏറനാടിൻ്റെ ഭാഗമായി ചാലിയാർ പഞ്ചായത്ത് വന്നപ്പോൾ അത് നമ്മൾ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചു. അതുപോലെ തന്നെ പെരുങ്കടവിൽ ഒരു പാലം, ചെറപ്പാലത്ത് ഒരു പാലം, അങ്ങനെ പാലങ്ങൾ, അതുപോലെ തന്നെ ചുവറ്റുകടവിലൊരു പാലം, നാല് പാലം, കൊയ്നക്കിപ്പാറയിൽ ഒരു പാലം, അഞ്ച് പാലങ്ങൾ പൂർത്തീകരിച്ചു. ഇനി ഇവിടെ പാലം വേണ്ടത് ഊർങ്ങാട്ടി പഞ്ചായത്തിലെ വൈക്കടവിൽ ഒരു പാലം, പനമ്പിലാവ് പാലം, അതെവിടെയാണ് തൂവക്കാട് പാലവും, അതുപോലെ തന്നെ പുനർനിർമ്മിച്ച് ആരും തുടങ്ങിയൊരു പാലം. ഈ നാല് പാലങ്ങളും പുനർനിർമ്മിച്ചും പുതിയതായി നിർമ്മിച്ചും യാഥാർത്ഥ്യമാക്കും എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. കൂടുതലായി ഒന്നും തന്നെ പറയാം, മലയോര മേഖല, ആദിവാസി മേഖലയിൽ അടിസ്ഥാന ഗതാഗത സൗകര്യം, പാലക്കയം കോളനി ബഹുമാനപ്പെട്ട ആരാണ് സാറിനറിയാം, ഞാൻ മിനിയാന്ന് കൂടി അദ്ദേഹത്തോട് സംസാരിച്ചാണ്, 2,82,00,000 രൂപക്കാണ് പാലക്കയം കോളനിയിലേക്കുള്ള അത്ര റോഡ് ഫുള്ളായിട്ട് കോൺക്രീറ്റ് ചെയ്യാനുള്ള അനുമതി ലഭ്യമായത് എന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യു ഡി എഫിൻ്റെ കാലത്ത് വന്നു, പിന്നീട് ഒരാൾ കോൺട്രാക്ട് എടുത്തു, പിന്നീട് അദ്ദേഹം മരിച്ചു, അങ്ങനെ 3 കൊല്ലം ഏസ് വന്നു, നവാറിൻ്റെ ഫണ്ട് പോയി, അഡീഷണലായി പിന്നെ 2nd ഫണ്ട് ലഭിച്ച ഒരു കോളനിയാണ് ആദിവാസി. അതുപോലെ തന്നെ മലയോര മേഖലയിലും ഒക്കെ ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങൾ നമുക്ക് ഒരുക്കണം. വികസനത്തോടൊപ്പം തന്നെ കരുതൽ എന്ന മുദ്രാവാക്യമാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്കുള്ളത്. ആ വികസനവും കരുതലും യാഥാർത്ഥ്യമാക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന എന്നെ എൻ്റെ ചിഹ്നമായ കോണി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ എനിക്കൊരു തകരാറുണ്ട്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരു എനിക്ക് നടക്കുന്ന കാര്യമേ പറയാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ചെയ്യുന്ന കാര്യം പറയും, പറയുന്ന കാര്യം ഞാൻ ചെയ്തു തരും എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് അതിൽ പറയാനുള്ളത്. എല്ലാവരും വന്ന കാര്യം എല്ലാം കൂടി ഏറ്റെടുക്കാൻ എം എ കയ്യില്ല. കാരണം എനിക്ക് നാളെ നിങ്ങളെ കാണണം, നാളെ നിങ്ങളെ കാണണം. ഞാൻ നിങ്ങൾ കൊണ്ടുവന്ന് കണ്ട് വന്ന തോള് തട്ടിക്കാണ്ട് നിങ്ങൾ പറയും നിങ്ങളത് ഏറ്റളി വേറൊന്നുമില്ലല്ലോ അറിയും. പക്ഷേ നിങ്ങളത് പോകും, പിന്നെ നിരന്തരം വരുന്നത് ഓനാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവമുണ്ട്. എൻ്റെ വന്ദനായ പിതാവ് സീതിയാജി 1982 ഞാൻ എടവണ്ണ സർവീസ് ബാങ്കിൻ്റെ പ്രസിഡൻ്റായി. ഒരു 2 കൊല്ലം കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാനൊരു ചെറുപ്രായമാണ്, വീട്ടിൽ ഒരാളിങ്ങനെ നടന്നു വരും, വാപ്പ പുറത്തു നിന്നിങ്ങനെ സിഗരറ്റ് പത്രം വായിച്ച് കാണിക്കുന്ന ആൾ വന്നു, ഇന്നെ കാണും, അയാൾ പോകും. ഒരു 4-5 പ്രാവശ്യം ആൾ മടങ്ങി വന്നപ്പോൾ എന്നെ വിളിച്ച് ചങ്ങായി ഇവിടെ വേറാണ്, എന്താ കാര്യം എന്ന് ചോദിച്ചു. ഞാൻ ഒരു ബാങ്കിൽ നിന്ന് ലോൺ കൊടുക്കും, അന്ന് 5,000 രൂപയാണ് സ്വത്ത് രജിസ്റ്ററിന് കൊടുക്കുക, 2,000 രൂപ. അപ്പോൾ അയാൾക്ക് ലോണുണ്ട്. പിന്നെ എന്താ വെച്ചു, അയാളെ പേ ഒരു കാര്യം ചെയ്താൽ അത് നടക്കൂലെങ്കിൽ അയാളോട് നടക്കില്ല, ഓൻ എവിടുന്നെങ്കിലും 5 രൂപയും 2 രൂപയും കടം വാങ്ങി വരും, എന്നെ കൊണ്ട് നടത്താനും കഴിച്ചില്ലെങ്കിൽ പിന്നെ ഓൻ പിന്നെ പിരാകി പോകേണ്ട ആവശ്യമുണ്ട്, എന്തിനാണ് ആ ഷാപ്പ് ഏൽക്കണമെന്ന് ചോദിച്ചു. അവിടുന്ന് ഞാനൊരു പാഠം പഠിച്ചു, നടക്കുന്നത് പറഞ്ഞാൽ മതി, അല്ലാത്ത കാര്യം ഏൽക്കണ്ട എന്നുള്ളത് എൻ്റെ വന്ദനായ പിതാവ് എന്നെ പഠിപ്പിച്ചു. അതാണ് എനിക്ക് നിങ്ങൾ കാണുന്ന ഏറ്റവും വലിയ ദൗർബല്യവും എനിക്ക് കാണുന്ന ഏറ്റവും വലിയൊരു നേട്ടവും എന്നുള്ള രണ്ടും എനിക്ക് മെച്ചം. അതുകൊണ്ട് എനിക്കെന്നെ സഹപ്രവർത്തകർ, ഞാൻ വരുന്ന ആളുകളോട് ആ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിൽ എത്ര പ്രാവശ്യം എനിക്ക് ഒരാളെ നടത്താൻ കഴിയും? പിന്നെ എൻ്റെ കുട്ടിയൊക്കെ എൻ്റെ ഷാപ്പ് ഏൽക്കണം, അതാണ് പ്രശ്നം. അത് നിങ്ങളും മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പരമാവധി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഏതർത്ഥത്തിലും നിങ്ങൾക്ക് ചെയ്തു തരും. പ്രളയകാലമുണ്ടായി, പ്രളയകാലമുണ്ടായപ്പോൾ നിങ്ങൾക്കറിയാം 4,632 കുടുംബങ്ങൾ, ചെറുതും വലുതും ഉന്നതവും ആയ എല്ലാവർക്കും നമ്മൾ കിറ്റ് എത്തിച്ചു. ഇനി അതുപോലെ തന്നെ കീപർ പഞ്ചായത്തിൽ 5 വാർഡുകൾ പ്രളയം വന്നാൽ മുഴിക്ക് അവിടെ എപ്പോഴും 6 ദിവസം വെള്ളത്തിലാണ്. അതിനൊരു ശാശ്വത പരിഹാരം നൽകി കീപർ പഞ്ചായത്തിലെ മുഴിക്കൽ ഒരു കോസ്വേ നിർമ്മിക്കാനുള്ള നടപടികളും ഉണ്ടാകും എന്നാണ് പറയാം. അങ്ങനെ ഒട്ടേറെ വികസന പ്രതിനിധികൾ, പിന്നെ ഇവിടെ പറയാത്ത റോഡും പാലം ഞാൻ പറയാത്തത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. ബാക്കി കാര്യങ്ങൾ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ ആ നിർദ്ദേശങ്ങളും ഒക്കെ വെച്ച് നമുക്ക് നടപ്പിലാക്കി മുന്നോട്ട് പോകാം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് വീണ്ടും കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ ഇവിടെ വർഗീയ ചേരിതിരിവുണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടാവും. സ്ഥാനാർത്ഥികളെ വരെ നിശ്ചയിക്കുന്നത് മതത്തിൻ്റെയും ജാതിയുടെയും പേരിലാണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി കെട്ടുറപ്പോട് കൂടി ശ്രീ ബഹുമാനായ രാഹുൽ ഗാന്ധി നമ്മുടെ ഈ ലോക്സഭ മണ്ഡലത്തിലെ നമ്മുടെ MP കൂടിയാണ്, അദ്ദേഹത്തിൻ്റെ ഒക്കെ പ്രചരണം നമുക്ക് വരുമ്പോൾ ഏറ്റവും വലിയ റെക്കോർഡ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എന്നെ എൻ്റെ ചിഹ്നമായ കോണി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്നും എൻ്റെ വിജയത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രവർത്തിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇങ്ങനൊരു കൺവെൻഷൻ ഗംഭീരമാക്കി തന്ന നിങ്ങളെല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, ജയ് ഹിന്ദ്.